ഹായ് ഫ്രണ്ട്സ്, ഇളയം കാർഡാണ് പഠിച്ച പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് പ്രമേഷിൻ്റെ വീട്ടിലാണ്. അപ്പം പ്രമേഷ് കുറേ ഗപ്പികൾ, അതുപോലെ തന്നെ ഫൈറ്റർ, അതുപോലെ തന്നെ ഏഞ്ചൽ, ഇതിൻ്റെയൊക്കെ ഒരു ബ്രീഡറാണ്. കൂടാതെ പുള്ളി ഒരു എഞ്ചിനീയർ കൂടിയാണ്. അപ്പം പുള്ളിയുടെ ഫാമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കൊല്ലം ജില്ലയിലെ അഞ്ചാൽ പാലമുക്കിലാണ് പ്രമേഷിൻ്റെ സോൾമേറ്റ് അക്വാട്ടിക് ഫാം സ്ഥിതി ചെയ്യുന്നത്. വർണ്ണ മത്സ്യങ്ങളുടെ വൈവിധ്യമാർന്ന ഒരു ശേഖരം തന്നെയാണ് പ്രമേഷിൻ്റെ സോൾമേറ്റ് അക്വാട്ടിക് ഫാം. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി അദ്ദേഹം. തൻ്റെ തികഞ്ഞ ജോലിത്തിരക്കിടയിലും അദ്ദേഹം തൻ്റെ മത്സ്യപരിപാലനത്തിന് ഒട്ടും വീഴ്ച വരുത്താറില്ല. തികഞ്ഞ ഒരു മത്സ്യപ്രേമി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫാമിൽ ഒരുപാട് വർണ്ണ മത്സ്യങ്ങളെ പരിപാലിച്ചു വരുത്തും. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് പ്രമേഷാണ്. എൻ്റെ സ്ഥലം അഞ്ചൽ പാലമുക്ക് എന്ന സ്ഥലത്താണ്. ഞാനിപ്പം ഈ ഫാമല്ല, അല്ലാതെ ഞാൻ വർക്ക് ചെയ്യാണ്. സച്ചിൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫാം കൊണ്ടുപോകുന്നത് ഞാനും എൻ്റെ വൈഫും കൂടെയാണ് കൊണ്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതും പുള്ളിക്കാരിയാണ്. അപ്പോൾ ഇവിടെ ബ്രീഡ് ചെയ്യുന്ന ഗപ്പി, ഫൈറ്റർ, ഏഞ്ചൽ, പോളാർ ബ്ലൂ, പിന്നെ നമ്മളല്ലാതെ തന്നെ ഇതെല്ലാം ചെറിയ ഓരോന്ന് നമ്മുടെ അടുത്ത് ബ്രീഡിങ് പരീക്ഷിച്ചു നോക്കാറുണ്ട്. ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് എല്ലാവരും. ഒരുവിധം എല്ലാവരും കടന്നു വരുന്നത് ചെറുപ്പം തൊട്ടുള്ള ഒരു പ്രൈസിലാണ്. വരുമാനമായിട്ട് തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വരുമാനം നമ്മൾ അവരെ എങ്ങനെ കെയർ ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് വരുമാനം തരുന്നുണ്ട്. വരുമാനത്തിന് വേണ്ടി തുടങ്ങിയതാണോ അതോ ക്രൈസിൽ തുടങ്ങി? ക്രൈസിൽ തുടങ്ങിയതാണ്. അത് നമുക്കൊരു വരുമാന മാർഗമായിട്ട് വരുന്നുണ്ട്. ഇത് ഗോൾഡൻ ഫിനിക്സ് വെറൈറ്റി ആണ് എന്ന് പറഞ്ഞത്. പഴയ കുറച്ച് പഴക്കമുള്ള വെറൈറ്റി. നമ്മളിപ്പം പഴയ ബ്രീഡിനെ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കൂടുതൽ എല്ലാവരെയും ഒന്നും കാണാൻ സാധ്യതയില്ല. ബ്രീഡിന് നല്ല ഡിമാൻഡുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഒന്ന് പൊതുവെ തണുപ്പുള്ള കാലാവസ്ഥയായതുകൊണ്ട് ഇപ്പം കുറച്ച് സെയില് കുറവുണ്ട്. ഇത് ബ്ലൂ ഈഗിൾ വെറൈറ്റി ആണ്. ഇതും പഴയ ബ്രീഡാണ്. ഇപ്പം ഇത് കൂടുതൽ എനിക്ക് ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്ന ബ്രീഡാണ്. കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് കഴിക്കാറില്ല, അതുകൊണ്ട് കീപ്പ് ചെയ്യാൻ സൗകര്യമാണ്. കാലാവസ്ഥ വലിയ വിഷയമില്ല. ഇത് ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കാനുണ്ട്. ഹോൾസെയിലായിട്ട് കൊടുക്കാനുണ്ട്. അതോ രണ്ടും ചെയ്യുന്നുണ്ട്. ഇത് വൈൽഡ് റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇപ്പം മീഡിയം ക്വാളിറ്റി ആണുള്ളത്. ഇതിപ്പം കൊടുക്കാനുണ്ട്. ഇത് റെഡ് ലൈസ് വെറൈറ്റിയാണ്. അപ്പോൾ ഇത് മീഡിയം ക്വാളിറ്റിയാണ് ഇത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കളറിൻ്റെ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് പാത്രത്തിലിടുമ്പോൾ അതിൻ്റെ കളറിൻ്റെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതായത് വൈറ്റ് ഒരു പെയ്ഡായിട്ടിരിക്കുന്ന കണക്ക് വേണം. ഇത് നമ്മുടെ കൊടുക്കാനല്ലേ? ഇതും കൊടുക്കാനുണ്ട്. നമുക്ക് ഇവിടെ എല്ലാ വെറൈറ്റിയും കൊടുക്കാനുള്ളത്. ഇവിടെ എല്ലാ വെറൈറ്റിയും കൊടുക്കാനുണ്ട്. ബ്ലൂയികൾ മെയിനായിട്ട് ഹോൾസെയിലായിട്ട് കൊടുക്കാനുണ്ട്. ബാക്കിയുള്ളതെല്ലാം ആവശ്യത്തിന് ബ്രീഡിംഗ് പെയറായിട്ട് കൊടുക്കാനും എല്ലാ ചെറിയ രീതിയിൽ ഹോൾസെയിൽ കൊടുക്കാനും ഉണ്ട്. ഇത് റെഡ് പാണ്ട എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ആൽബിനോ ആണ്. ആൽബിനോ. അപ്പോൾ ഇത് നമുക്ക് റീറ്റെയിൽ കുറച്ച് പേറുകൾ മാത്രം ബ്രീഡിങ്ങിന് വേണ്ടി കൊടുക്കാനായിട്ട് കാണത്തുള്ളൂ. ഇത് കുഞ്ഞുങ്ങളെ തിന്നുന്നുണ്ട്. ഇത് ഓരോ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നുന്ന വ്യത്യാസം കാണിക്കുന്നത്. ഇത് പാണ്ടോര ബ്ലൂ മോസൈക്കാണ്. അപ്പോൾ ഇതും കൊടുക്കാനായിട്ടുണ്ട്. ഇത് ആൽബിനോ കോയി. ഇത് ഇതും കൊണ്ട് സെയിൽ ചെയ്യാനുണ്ട്. ഉണ്ടുണ്ട്. ഇതും പാണ്ടോര ബ്ലൂ മോസൈക്ക്. ഇതിപ്പം കൊടുക്കാനായിട്ടുണ്ട്. ഉണ്ടുണ്ട്. തികഞ്ഞ ഒരു ഗപ്പി പ്രേമി അദ്ദേഹം. ഇന്ന് മാർക്കറ്റിൽ നിന്ന് ഇവിടെ പറഞ്ഞ പല ഗപ്പി സ്പീഷീസുകളിൽ തൻ്റെ ഫാമിൽ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു പോരുന്നു. വൈവിധ്യമാർന്ന വർണ്ണങ്ങളിലും ആകൃതിയിലുമുള്ള ഗപ്പികൾ തന്നെയാണ് ഇന്ന് സോൾമേറ്റ് അക്വാറ്റിക്സിൻ്റെ പേര് വാനോളം ഉയർത്തിയത്. ഗപ്പി ബ്രീഡിംഗ് മാത്രമല്ല, വൈവിധ്യമാർന്ന ഏഞ്ചൽ ഫിഷുകളുടെ ബ്രീഡിങ്ങും ഇന്ന് സോൾമേറ്റ് അക്വാറ്റിക്സിൽ ചെയ്തു വരുന്നു. പല വർണ്ണങ്ങളിലും ആകൃതിയിലുമുള്ള ഏഞ്ചൽ ഫിഷുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ ഇന്ന് സോൾമേറ്റ് അക്വാറ്റിക്സിന് സ്വന്തമായുണ്ട്. ഏഞ്ചൽ ഫിഷുകളുടെ ബ്രീഡിങ്ങിനെ കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും നമുക്ക് പ്രമേഷിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എഞ്ചൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലെ തുടങ്ങിയത് എന്ന് പറഞ്ഞത് ആദ്യം ഒരു കൂട്ടാൻ്റെ ഒരു ബ്രീഡ് എടുത്തുകൊണ്ട് വന്ന് ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ലോ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത്, എൻ്റെ രീതിയിൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ചെറിയത് എടുത്തുകൊണ്ടത് വളർത്തി
പെയർ തിരിക്കുകയാണ് അതിനായിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതാകുമ്പോൾ നമുക്ക് വലിയ റേറ്റില്ലാതെ പെയറുകളെ തിരിക്കുക, അല്ലാതെ ഓരോ ബ്രീഡേഴ്സിൻ്റെ നമുക്ക് നല്ല റേറ്റിൽ മേടിക്കാം, അല്ലാതെ നമുക്ക് ലോ കോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കണക്ക് ഫാമിൽ പോയി വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് നല്ലതിനെ എടുത്തുകൊണ്ട് വന്ന് ഇച്ചിരി വളർത്തിയെടുത്ത് പെയറാക്കിയായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, തുടക്കക്കാർക്ക് പറ്റിയ ബ്രീഡ് അതായിരിക്കും. ഏതാണ് അധികം എക്സ്പെൻസ്? എക്സ്പെൻസ് മാർബിളൊക്കെ എന്നൊക്കെ തുടക്കക്കാർക്ക് കുഴപ്പമില്ല. ഓക്കെ. ഏഞ്ചൽ ഫിഷ് കൂടാതെ ഇന്ന് പോളാർ ബ്ലൂവിൻ്റെയും ബ്രീഡിംഗ് ഇന്ന് സോൾമേറ്റ് അക്വാറിയത്തിൽ ചെയ്തു വരുന്നു. ഇന്ന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള പോളാർ ബ്ലൂവിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റിയും അതിൻ്റെ പരിപാലനത്തെ പറ്റിയും നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ പോളാർ ബ്ലൂവിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റി പറയാം. പോളാർ ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് കൂടുതലായിട്ട് നമ്മൾ കുറച്ച് എണ്ണത്തിനെ കൊണ്ടുവന്ന് എടുത്ത് പെയറാക്കി എടുക്കുന്നത് ഈ രീതിയിൽ. കുറേ എണ്ണത്തിന് ഇട്ടിട്ട് അത് നമ്മൾ നല്ല ഫീഡ് കൊടുക്കും. ഫീഡ് കൊടുക്കുമ്പോഴത്തേക്ക് അവർ തനിയെ പെയറായിട്ട് തിരിഞ്ഞ് ഓരോ പൈപ്പുകളിൽ കയറിയിരിക്കും. അപ്പോൾ നമ്മൾ വല കൊണ്ട് പിടിച്ചെടുത്ത് ഇതാ ഇത് കണക്ക് ഓരോരോ പിന്നെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോഴത്തെ അവർ ഇപ്പോൾ അവരെല്ലാം കുഞ്ഞു വിരിഞ്ഞിട്ട് ഇരിക്കുകയാണ്, കുറച്ച് അഗ്രസീവായിട്ട് ഇരിക്കുകയാണ്. ഇവർ കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ? കുഞ്ഞുങ്ങളെ കയറിയുന്നവരാണ്. ഏഞ്ചലിൽ അത്രയും വിഷയമില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒരുവിധം കിട്ടുന്നുണ്ട്. പിന്നെ ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഇതിൻ്റെ. ഫീഡ് ചെയ്യുന്നത് നമുക്കിപ്പം ആർട്ടിമി ഫ്ലേക്സ് അങ്ങനെ ഇച്ചിരി നല്ല ഫുഡുകൾ തന്നെ കൊടുക്കുന്നത്. പോളാർ ബ്ലൂവിനൊപ്പം തന്നെ ബീറ്റ ഫിഷുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഇന്ന് സോൾമേറ്റ് അക്വാട്ടിക്സിൽ. 20 ഇനത്തിൽപ്പെട്ട ബീറ്റകളെ ഇന്ന് സോൾമേറ്റ് അക്വാട്ടിക്സിൽ ബ്രീഡ് ചെയ്തു വരുന്നു. ബീറ്റ ബ്രീഡിങ്ങിനെ കുറിച്ചും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചും നമുക്ക് പ്രമേഷിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഫൈറ്റർ നമ്മളിപ്പം സാധാരണ നമ്മൾ കൂടിയ റേറ്റുള്ള ഫൈറ്ററിനെ എടുത്ത് ചെയ്യാറില്ല. സാധാരണ നമുക്ക് നോർമൽ മാർക്കറ്റ് കിട്ടുന്നത് നമ്മൾ ഇമ്പോർട്ടായിട്ട് വരുന്നതിനൊക്കെ എടുത്താണ് ചെയ്യുന്നത്. അപ്പം ഇത് ഫൈറ്റർ ബ്രീഡിങ്ങിൻ്റെത് പ്രത്യേകമായിട്ട് ആർക്കും പറഞ്ഞ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മളേതായിട്ട് ഇല്ല, ഫൈറ്ററിൻ്റെ വീഡിയോ ഉള്ളൂ. ഇപ്പം നമുക്കാകെ എന്ന് പറഞ്ഞാൽ നമ്മളേതായിട്ടുള്ള രീതിയിൽ നമുക്ക് പിന്നെ എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാന്നുള്ള നമ്മുടെ രീതിയിൽ വരണം. വന്നാലേ നമുക്ക് ആ സക്സസ് ആവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞെന്ന രീതിയിൽ എത്ര ചെയ്താലും ഞാൻ ആദ്യമേ 10-30 ബ്രീഡ് ചെയ്തിട്ട് ആകെ എനിക്ക് 100-200 കുഞ്ഞുങ്ങളാകെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ ബ്രോ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചു. ബ്രോ, ഓരോ ടാങ്കിലാക്കി ഓരോ സൈസ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കണം. അപ്പം ബ്രോ അത് അതെങ്ങനെ എന്താ അങ്ങനെ ചെയ്തേക്കാൻ? ഇപ്പം എന്ന് പറഞ്ഞത് നമുക്ക് കൂടുതൽ സ്പേസ് ഇപ്പം പാത്രങ്ങളുടെ പിന്നെ അവൈലബിലിറ്റി കുറവാണ്. പിന്നെ കുറച്ചും കൂടെ കൂടുതൽ എണ്ണം കിടക്കുന്നുണ്ട്, എയറിൻ്റെ കണ്ടന്റ് കുറവായിട്ട് വരും. അതുകൊണ്ട് അത് എയറേഷൻ എയറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ കണ്ടന്റ് കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇപ്പം കിട്ടുന്നുണ്ട്, ഇപ്പം നമ്മളേതായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ബീറ്റ ബ്രീഡിംഗ് രംഗത്ത് സ്വന്തമായി പരീക്ഷണങ്ങളോട് ആർജിച്ചെടുത്ത രീതിയിലാണ് ഇന്ന് സോൾമേറ്റ് അക്വാട്ടിക്സ് മുന്നോട്ട് പോകുന്നത്. അതിൽ സോൾമേറ്റ് അക്വാട്ടിക്സ് പൂർണ്ണമായി വിജയം കണ്ടിരിക്കുന്നു. ട്രമുകളിൽ ബീറ്റ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന കാഴ്ച ശരിക്കും നമ്മുടെ കണ്ണിന് കുളിർമയിക്കുന്ന ഒരു കാഴ്ചയാണ് നൽകുന്നത്. വൃത്തിയുടെ കാര്യത്തിലും മത്സ്യപരിപാലന കാര്യത്തിലും സോൾമേറ്റ് അക്വാട്ടിക്സ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പ്ലാസ്റ്റിക് കന്നാസുകൾ രണ്ടായി കീറിയും പ്ലാസ്റ്റിക് ഡ്രംസുകളിലും കൂടാതെ അക്വേറിയം, ഫ്രിഡ്ജ് ബോക്സ് തുടങ്ങിയവയിലുമാണ് ഇവിടെ മത്സ്യങ്ങളെ പരിപാലിച്ചു പോരുന്നത്. മത്സ്യപരിപാലനത്തിന് ആവശ്യമായ വസ്തുക്കൾ ഇവിടെ നിന്ന് എങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ബ്രോ, ഈ ഫാമിലെ ഫുള്ളും ഞാൻ ശ്രദ്ധിച്ചു, ഫുൾ പ്ലാസ്റ്റിക് പാത്രമാണ്. ബ്രോ, ഇത് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്താണോ അതോ ബ്രോയ്ക്ക് ഇത് എങ്ങനെ ഈ പാത്രങ്ങൾ കളക്ട് ചെയ്യുന്നത്? ബ്രോ, പാത്രങ്ങൾ നമ്മൾ ഹോൾസെയിലായിട്ട് കൊല്ലത്തുനിന്ന് എടുക്കുന്നുണ്ട്. ആദ്യകാലത്ത് നമ്മൾ അഞ്ചലിൽ നിന്ന് ആണ് ഇത് ശേഖരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് നല്ല റേറ്റാണ്, നമുക്കിപ്പം ഒരു പാത്രം എടുക്കുന്നതിൻ്റെ മേളിൽ നല്ല എമൗണ്ട് ചിലവാകുന്നുണ്ടായിരുന്നു. ഇപ്പം കൊല്ലത്തോ എടുക്കുമ്പം നല്ല റേറ്റ് കുറച്ചിട്ടുണ്ട്. കൊല്ലത്ത് പ്ലാസ്റ്റിക് കടകളിലൊക്കെ നല്ലവണ്ണം ലഭിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ഈ കന്നാസുകളുണ്ട്, നമ്മൾ ഈ ഓരോ കെമിക്കൽ വരുന്നതിൻ്റെ കന്നാസുകൾ, അത് ചെറിയ റേറ്റിലൊക്കെ ചില കടകളിൽ കിട്ടുന്നുണ്ട്. അത് നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് അത് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ബ്രോ, ഈ ഫാം എങ്ങനെയാണ്? ഇത്ര നീറ്റായിട്ട്? നീറ്റായിട്ട് പറയാൻ നമുക്ക് എപ്പോഴും ഒരു നീറ്റ്നെസ് താല്പര്യമുണ്ട്. എപ്പോഴും കാണാൻ നമുക്ക് വന്ന് കാണുമ്പോൾ നമുക്കൊരു ഹോബി ആയാലും വളർത്തുന്ന രീതിയിലും നമുക്ക് ഫാം നീറ്റായിട്ട് കിടക്കുന്നൊരു ഒരു പോസിറ്റീവ് എനർജി. വേറൊരു കാര്യം ശ്രദ്ധിച്ചു ബ്രോ, ഈ പൊട്ടാസ്യത്തിൽ എപ്പോഴും പാത്രം കഴിഞ്ഞാൽ? അത് നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യുമ്പോൾ പൊട്ടാസ്യത്തിൽ നമ്മൾ ഏത് പൈപ്പാണ് ഉപയോഗിക്കുന്നത് അത് കഴുകിയെടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിന് അടുത്ത പാത്രത്തിലേക്കാണ് നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യാനായിട്ട് പൈപ്പോ അല്ലെങ്കിൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ക്വാളിറ്റി നമ്മൾ നിലനിർത്തുന്നത് എല്ലാ ഫീഡുകൾ കൊടുക്കുന്നുണ്ട്, എല്ലാം ഇമ്പോർട്ട് ഫീഡുകളാണ് കൊടുക്കുന്നത്. ലൈഫ് ഫീഡുകൾ ഞാൻ കുറവാണ്.
ഡ്രൈ ഫീഡുകൾ ഞാൻ കുറവാണ്, കൂടുതലും ഡ്രൈ ഫീഡ്സാണ് കൂടുതൽ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ കുറഞ്ഞ ഫീഡുകളൊന്നും കൊടുക്കാറില്ല. നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിടുന്നത് നമുക്ക് നമ്മുടെ വിലയിൽ ഒക്കുന്ന ടൈപ്പുള്ള ഫീഡുകൾ മേടിച്ച് കൊടുക്കാറുണ്ട്. കൃത്യമായ അടുക്കും ചിട്ടയും വൃത്തിയുമാണ് സോൾമേറ്റ് അക്വാട്ടിക്സിനെ മറ്റു ഫാമുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഫാം വൃത്തിയാക്കി എല്ലാ കുളങ്ങളിലെയും വെള്ളങ്ങൾ മാറ്റി ശുദ്ധീകരിക്കുന്നു. അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം മത്സ്യങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെപ്പറ്റിയും അവ എങ്ങനെ പരിപാലിക്കാം എന്നതിനെ പറ്റിയും നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ബ്രോ, ബ്രോയുടെ ഫാമിലി സാധാരണ കണ്ടുവരുന്ന രോഗങ്ങളെ കുറിച്ചും അതിനെ ബ്രോ ചെയ്യുന്ന ആ ഒരു മരുന്നിനെ കുറിച്ചും. നമ്മളെ ഫാമിലി മെയിനായിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞത് കൂടുതലും ഈ തണുപ്പ് സമയത്ത് അൽബിനോയ്ക്ക് വരുന്ന വാലൊട്ടലാണ് കൂടുതലായിട്ട് വരുന്നത്. ഗപ്പികൾക്ക് നമ്മൾ കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒന്നുകിൽ ടെട്രാസൈക്കിൾ ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഉപ്പ് കല്ലുപ്പ് ഉപയോഗിക്കാറുണ്ട്. ടെട്രാസൈക്ലിൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ ഈ പ്രൊഡക്ഷൻ എച്ചിരി താമസിപ്പിക്കുന്നു പറയുന്നുണ്ട്. എന്നാലും കൂടുതലായിട്ട് ഉപ്പ് ആണ് ഉപയോഗിക്കുന്നത്. ഉപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഉപ്പിന് നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ ഓരോ രോഗം അനുസരിച്ച് ചിലപ്പോൾ എല്ലായിടത്തും എല്ലാ ഫാമിലും ഒരേ കണക്കായിരിക്കത്തില്ല രോഗങ്ങൾ വരുന്നത്, വ്യത്യാസം കാണും. ഇപ്പോൾ കൂടുതലായിട്ട് വാലൊട്ടൊക്കെ വരുന്നത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പാത്രങ്ങൾ കവർ ചെയ്യും. മാക്സിമം തണുപ്പ് കാലത്ത് പാത്രങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്യും. ഫ്രിഡ്ജ് ബോക്സ് ആണെങ്കിൽ അതിൻ്റെ വേണ്ട തെർമോകോൾ ഷീറ്റ് ഇട്ട് മറക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏഞ്ചലിന് നമുക്ക് അത്ര വിഷയം കണ്ടിട്ടില്ല. ഫൈറ്ററിനുണ്ട്, ഫൈറ്ററിന് കൂടുതൽ തണുപ്പും നമുക്ക് പറ്റത്തില്ല. കുറഞ്ഞ ചെലവിൽ എങ്ങനെ നമുക്ക് കൂടുതൽ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് സോൾമേറ്റ് അക്വാട്ടിക്സിന്റെ വിജയഗാഥ. സോൾമേറ്റ് അക്വാട്ടിക്സിന്റെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഇന്ന് പ്രവർത്തിച്ചു വരുന്നു. അതിന്റെ വിശേഷങ്ങളും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഔട്ട്ലെറ്റ് ആയിട്ട് ചെറിയ രീതിയിൽ നമുക്കൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പം കുറവാണ് എല്ലാം എന്ന് പറഞ്ഞത്, ഇപ്പം സെയിൽ കുറവായതുകൊണ്ട് കൂടുതലായിട്ട് ബ്രീഡ് ചെയ്ച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞു ഇതും കുറവാണ്, ഡിസ്പ്ലേ കുറവാണ്. ഇപ്പം ജസ്റ്റ് കാണാം നമുക്ക് വേണേൽ. സോൾമേറ്റ് അക്വാട്ടിക്സിന്റെ ഔട്ട്ലെറ്റിൽ സ്വന്തം ഫാമിൽ വികസിപ്പിച്ചെടുത്ത മത്സ്യക്കുഞ്ഞുങ്ങളെ മാത്രമേ അവർ പുറത്ത് വിൽക്കാറുള്ളൂ. ഗുണനിലവാരമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ മാത്രമേ ഓരോ കസ്റ്റമറിനും ഇവിടെ നിന്ന് കൈമാറുകയുള്ളൂ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് സോൾമേറ്റ് അക്വാട്ടിക്സിന്റെ മത്സ്യങ്ങൾക്ക് നിറയെ ആരാധകരുണ്ട്. മത്സ്യപരിപാലനത്തിന് ആവശ്യമായ അക്വേറിയം, എയർ പമ്പുകൾ, ചെടികൾ തുടങ്ങിയ എല്ലാ അക്വേറിയം ആക്സസറീസുകളും ഇന്ന് സോൾമേറ്റ് അക്വാട്ടിക്സിൽ ലഭ്യമാണ്. സോൾമേറ്റ് അക്വാട്ടിക്സിനും കൂടാതെ പ്രമീഷിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. താങ്ക് യു.